ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും എന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ കട്ട്. ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടുള്ള രീതി കുറച്ച് പേരൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചിട്ടുണ്ട്, ചില വീഡിയോസ് കണ്ടിട്ട്. അതൊന്നും ലെയർ ആണോ, സ്റ്റെപ്പാണോ, ബ്യൂട്ടി പാർലറിൽ പോയി കട്ട് ചെയ്തതാണൊക്കെ. അപ്പോൾ കുറച്ച് പേർക്ക് ഞാൻ റീപ്ലൈ എടുത്തിട്ടുണ്ട്, ഞാൻ ബ്യൂട്ടി പാർലറിലൊന്നും പോയി കട്ട് ചെയ്തതല്ല, എനിക്ക് എൻ്റെ നാത്തും ജസ്റ്റ് ഒന്ന് വീട്ടിൽ നിന്ന് തന്നെ വെട്ടിത്തന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സംഭവം ഇപ്പം ഞാൻ മുടി അഴിച്ചിട്ടില്ല കേട്ടോ. ഇപ്പം മുടി അഴിച്ചിട്ടാലും അതിൻ്റെ ഒരു ഭംഗിയാണില്ല, കാരണം ഞാൻ എണ്ണയൊക്കെ തേച്ച് കുളിച്ചതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി കാണില്ല. പിന്നെ ഇപ്പം നന്നായി മുടി കൊഴിയുന്നുണ്ട്, വെട്ടിയ മുടിയൊക്കെ കൊഴിഞ്ഞ് കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഇപ്പം ഞാൻ മറ്റേ കാച്ച എണ്ണയൊക്കെ യൂസ് ചെയ്തിട്ട് പുതിയ പുതിയ മുടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, കുറച്ച് ചോദിച്ചിട്ടുണ്ട്. എന്നിപ്പോൾ ഞാൻ വിചാരിച്ചു, ആ അന്ന് മുടി വെട്ടിയ സമയത്ത് ഞാൻ ടിക്ടോക്കിൽ ഇടാൻ വേണ്ടി ചെറിയൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം പിന്നെയും കുറച്ച് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ഇത് വെട്ടാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ നാത്തും വെട്ടിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി, മുടി കിടക്കുന്നതാണ്ടപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ അവരും പറഞ്ഞു, നീ മുറിച്ച് എൻ്റെ മുടി കുറച്ചുകൂടെ ലെങ്ത് ഉണ്ടായിരുന്നു, നീ മുറിച്ചത്. അപ്പം അമ്മ സമ്മതിക്കുന്നേ ഇല്ല മുറിക്കാൻ. അപ്പം പിന്നെ ഒരു ദിവസം നാട്ടിൽ, കണ്ണൂരുള്ള സമയത്ത് നാട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മ ഞാനും എന്താണ് മുടി മുറിക്കട്ടെ മുറിക്കട്ടെ, അപ്പച്ചേട്ടേ കുഴപ്പമൊന്നുമില്ല, കുറച്ച് നീളം കുറയാണ്ട് മുറിച്ചോളന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം മുറിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ മുറിച്ചു, ഫ്രണ്ട് ബാക്കൊന്നും കട്ട് ചെയ്തില്ല, ഇവിടുന്ന് മാത്രം ഇങ്ങനെ തോന്നുന്നു, ഇവിടുന്ന് മാത്രം ആ വീട് ഞാൻ ഇട്ട് കാണിച്ചിട്ടോ, ഇവിടെ മാത്രം കുറച്ചെടുത്തിട്ട് ഫ്രണ്ടിലോട്ടിട്ട് എനിക്ക് മുറിച്ച് തന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വെട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കിടക്കുന്നതാണപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി, പക്ഷെ ഫ്രണ്ടിൽ മാത്രമേ ഉണ്ടായുള്ളൂ, പുറക് തിരിഞ്ഞിക്കുമ്പം ഒരു ഭംഗിയില്ല, കാരണം ബാക്കിലൊക്കെ ഇങ്ങനെ ചറപറ ചറപറാന്ന് കിടക്കുക. മറ്റേത് കുറച്ച് ഭാഗം നല്ല ഭംഗിയിൽ ഇങ്ങനെ ലെയറായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം അത് കണ്ടപ്പം പിന്നത്തെ ലീവിന് ഞാൻ വന്നപ്പം ഞാൻ ഈ ടിക്ടോക്കിൽ ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ കുറേ പേർക്കൊക്കെ ഇഷ്ടമായി. ചേച്ചി മുടി മുറിച്ചെന്ന് വെച്ചപ്പോൾ ഞാൻ കാണിച്ചു, ഇവിടെ മാത്രം മുറിച്ചത് ബാക്കിൽ മുറിക്കാതെ കിടക്കുന്നൊക്കെ. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു, ആ കുറച്ച് പേർക്കൊക്കെ ഇഷ്ടമായി, അങ്ങനെ നല്ല ഭംഗി ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് പിറ്റേ ദിവസം ലീവിന് വന്നപ്പോൾ ഞാൻ എന്താക്കി, രണ്ടും കൽപ്പിച്ചിട്ട് ബാക്കും കൂടെ, മറ്റേത് ഇവിടെ മാത്രമല്ലേ, എല്ലാം കൂടെ ഒന്ന് എടുത്തിട്ട് ഒരു ലെയർ കട്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതേപോലെ എൻ്റെ നാത്തുമാരുടെ അടുത്ത് പോയി, അപ്പോൾ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടല്ലോ വെട്ടുന്നാരും, കാരണം അറിയില്ല നമ്മളുടെ ലെങ്ത് കുറഞ്ഞത് അറിയില്ല. അപ്പോൾ ഞാൻ അമ്മേനോട് പറയാണ്ട് പോയി, ഒരു ദിവസം പോയി അങ്ങനെ എന്താണ് കുറച്ച് വെട്ടിയാൽ മതി, എന്നാലും ഇവിടെ ഭംഗി കിടക്കാൻ ഇച്ചിരി വെട്ടിയാൽ തീർന്നു. അപ്പോൾ ഇളയ നാത്തുവിനാണ് ഈ ചെയ്തിരുന്നത് കേട്ടോ. അതിനെനിക്ക് കട്ട് ചെയ്തെന്ന് മൂത്തതിന് ഭയങ്കര പേടിയായിരുന്നു, എൻ്റെ അമ്മ ചീത്തറിയുന്നിട്ട് നീളം കുറയ്ക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. അങ്ങനെ മുറിച്ച് മുറിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാ എന്താ പറയുക, അല്ലെങ്കിൽ മറ്റേത് താഴെ മാത്രം പുറക് ഭാഗം മാത്രം നല്ല ലെവലിൽ ഇങ്ങനെ നേരെയായിട്ടിരിക്കും, ഇവിടെ മാത്രം കുറച്ച് കട്ട് ചെയ്തത് അപ്പോൾ വലിയ ഭംഗി തോന്നിയില്ല. മറ്റേത് ഇങ്ങനെ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിട്ടപ്പോൾ എനിക്ക് അതിനെക്കാട്ടി ഇഷ്ടമായി. അപ്പം അങ്ങനെ മുറിച്ച് വന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, അമ്മ മുറിച്ച് അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞ, അറിയുന്നൊന്നുമില്ല, നീളം കുറയാണ്ടാണ് മുറിച്ചിട്ടുള്ളത്, കുറച്ചേ കട്ട് ചെയ്തുള്ളൂ. അതാണ് സംഭവം, ഞാൻ വീട്ടിൽ നിന്നാണ് മുറിച്ചത്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇപ്പം കാണിച്ചു തരാം, ആദ്യം മുറിച്ചതും അതിനുശേഷം മുറിച്ച വീട് ഞാൻ ഇപ്പോട്ട് കാണിച്ചു തരാം. ലെയർ കട്ടാണ്, ആള് സ്വന്തമാണ് മുടിയൊക്കെ മുറിക്കില്ലേ, അപ്പം അതുപോലെ എനിക്ക് മുറിച്ചതാണ്. ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതുതായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വേഗം പോയിട്ട് വീഡിയോ കണ്ടിട്ട് വാ. അപ്പം ഞാൻ ആദ്യമായിട്ട് മുടി വെട്ടുന്നത് ഇങ്ങനെയാണ് മുടി വെട്ടുന്നത്, കണ്ടോ. ഫ്രണ്ട് നിന്ന് കുറച്ചെടുത്തിട്ട് അത്യാവശ്യം നല്ല നീളമുള്ള മുടി ഇരുന്നിട്ടോ, കണ്ടോ ഇങ്ങനെയാണ് മുറിക്കുന്നത്. അപ്പോൾ അതേ എൻ്റെ മുടി ഇതാ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഫ്രണ്ടിൽ മാത്രം, കണ്ടില്ലേ. അതിനുശേഷം ഞാൻ എന്താണ് നമ്മളുടെ ഇതിപ്പോൾ എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ, ഇത് വൃത്തിയിലാണ് കിടക്കുന്നത്. ഞാൻ ഈ ടിക്ടോക്കിൽ വീഡിയോ ഇട്ടു, അപ്പോൾ അയ്യോ ചേച്ചി മുടി മുറിച്ചാനായിട്ട് ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു വീഡിയോക്ക് ഞാൻ റീപ്ലൈ കൊടുത്തതാണ് കമൻറ്റിന്, കണ്ടോ എൻ്റെ ബാക്ക് ഉണ്ടോ, അയ്യോ എന്തോ പോലെ നിൽക്കുന്നില്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടപ്പോൾ കുറേ പേര് കമൻറ്റ് വന്നു, അയ്യോ ബാക്ക് അങ്ങനെ കിടക്കുന്ന രസമല്ല, പിന്നെ എനിക്കും ഇഷ്ടമായില്ല. അതിനുശേഷം ഞാൻ പിറ്റേ മാസം തന്നെ ലീവിന് വന്നപ്പോൾ ഞാനൊന്നും കൂടെ മുടി മുറിക്കാനുണ്ട്, ആ മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്, മുഴുവനായിട്ട് മുറിക്കാമെന്ന് വിചാരിച്ചു. കണ്ട ആദ്യം വെട്ടിമുടിയൊക്കെ കണ്ടോ, ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ, വിട്ട് നിൽക്കുന്നുണ്ടല്ലേ കുറച്ച്. ഇങ്ങനെയാണ് മുറിച്ചു തന്നത്, എൻ്റെ നാത്തൂനാണ് മുറിക്കുന്നത്. അപ്പോൾ ഇവര് എന്താണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ, വലിയ നാത്തും പറയുന്നുണ്ട്, അയ്യോ കുറച്ച് മുറിച്ചാൽ മതി കുറച്ച് മുറിച്ചാൽ മതി, നീളം കുറയ്ക്കില്ല നീളം കുറയ്ക്കില്ല എന്ന് എൻ്റെ അമ്മ എന്നെ ചീത്ത അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്.
ഞാനിത് ഇങ്ങനെയാണ് മുടി മുറിച്ചത്. അതിന് ശേഷം ഞാൻ മുറിച്ചിട്ടും ഇല്ല. കണ്ടില്ലേ, ഞാൻ മുടി മുറിച്ചു. ലാസ്റ്റ് ഇങ്ങനെ അടി എന്തോ കശ 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 എന്നൊക്കെ പറഞ്ഞിട്ട് വെട്ടുന്നുണ്ട് കേട്ടോ. ആദ്യം വെട്ടിയത് കണ്ടില്ലേ, ഫ്രണ്ട് മാത്രം കുറച്ച് ഭംഗി. ഷാമ്പു ഇടുമ്പോൾ അതിൻ്റെ ഭംഗി അറിയുന്നുണ്ട് കേട്ടോ. ഞാൻ ഷാമ്പു വല്ലപ്പോഴും തേക്കുള്ളൂ, യൂസ് ചെയ്യാറുള്ളൂ. അമ്മ ഈ എണ്ണ ഇല്ലാണ്ട് കിടന്ന് അമ്മ ചീത്ത അറിയുന്നതുകൊണ്ട് ഞാൻ എണ്ണ ഇടും. അപ്പം മുടി മുറിച്ച് കഴിഞ്ഞു. ഇപ്പം കണ്ട എൻ്റെ മുടി കിടക്കുന്നത് നല്ല ഭംഗിയില്ലേ. അന്ന് കണ്ടതിനേയും കാട്ടി, അന്ന് ഫ്രണ്ട് മാത്രം വെട്ടിയതിനെ കാട്ടി ഭംഗിയില്ല എല്ലാം മുടിയും കൂടെ വെട്ടിയിട്ട്. എന്നാലിത് മുഴുവനായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ, ഞാൻ എടുത്ത് വെച്ചിട്ടില്ല വീഡിയോസ്. പിന്നെ ടിക്ടോക്കിലുണ്ടായിരുന്നു വീഡിയോസ് മുടി വെട്ടിയ പാടും. ഇതിപ്പോൾ നീളം വെച്ചിട്ടുണ്ട്. ടിക്ടോക്കിലെ വീഡിയോ ഒന്നും ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ല. ഇതിപ്പോൾ അടുത്ത് ഇൻസ്റ്റയിൽ റീൽസിലിടാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ് ഇതിലും. എന്നാലും മുടി മുറിച്ചതൊക്കെ അറിയുന്നുണ്ട്, കുറച്ച് നീളം വെച്ചതേ ഉള്ളൂ. എൻ്റെ തലയിൽ എന്നാലും കുറച്ചുകൂടെ എണ്ണയുണ്ട്. ഞാൻ എനിക്ക് ഷാമ്പു അധികം യൂസ് ചെയ്ത് തലയെ വേദനിക്കും. അത് അധികം ഇടാത്തതുകൊണ്ട് അമ്മ അങ്ങനെ എണ്ണയിട്ട് ശീലിപ്പിച്ചിട്ട് പെട്ടെന്ന് ഷാമ്പു ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്താൽ തലവേദനിക്കും. പലപ്പോഴേ യൂസ് ചെയ്യാറുള്ളൂ ഷാമ്പു. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ കട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതുതായി ചാനൽ കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കട്ട്. വളരെ സിമ്പിളല്ലേ, ചിലരൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അധികം പേരും ഫ്രണ്ടിലൊക്കെ ഇട്ടിട്ടൊക്കെ മുറുക്കിലുണ്ടാവുമായിരിക്കും. മിക്ക ഗേൾസിനെ അറിയുന്ന ഒരു കാര്യമായിരിക്കും തോന്നുന്നു എനിക്ക്. എനിക്ക് പേടിയാണ് മുറിക്കാൻ. എനിക്കെപ്പോഴും അമ്മയെ മുറിച്ച് തരല്ലോ മുടി ഇങ്ങനെ ഇങ്ങനെ നേരെയാക്കി മുറിച്ച് തരും. ഇത് ഇങ്ങനെ മുറിച്ചപ്പോൾ എനിക്കിഷ്ടം. ഇപ്പം ഞാൻ ഹെയർ അഴിച്ച് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭംഗിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചെടുക്കണം മുടി. അപ്പോൾ ഇതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി മുടിയൊക്കെ ഒന്നും കൂടെ വളർന്ന്, ഇപ്പം ഞാൻ എണ്ണയ്ക്ക് തേക്കുന്നുണ്ട്, വളർന്നിട്ട് എന്താണ് ഒന്നും കൂടെ കട്ട് ചെയ്യുക. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ആവി എങ്ങനെ കട്ട് ചെയ്യുന്നത്, എത്ര ഭാഗം എങ്ങനെ എടുത്ത് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.